കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ബെറാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പര നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സത്യസുവിശേഷം കലർപ്പില്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സെഷനുകൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ബൈബിൾ ക്ലാസ് എടുക്കുന്നത് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ പി ടി തോമസ് സാറാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരങ്ങൾക്കും കർത്താവിൻ്റെ തിരുനാമത്തിലുള്ള ഹൃദയപൂർവമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 3:25 അതിൻ്റെ 24, 25, 26 വാക്യങ്ങളാണല്ലോ നാം ചിന്തിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗം, മുഴുവനും പ്രധാനമാണെങ്കിലും അതിൻ്റെ ആ ക്രക്സ്, അതിൻ്റെ ആ കേന്ദ്ര ബിന്ദു എന്ന പോലെയാണ് ഈ ഭാഗം ഇരിക്കുന്നത്. രക്ഷയിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവനീതി, അത് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗത്തിൽ തലക്കെട്ട് കൊടുക്കാം. രക്ഷയിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവനീതി, ഏതൊരു മഹാപാപിയെയും അവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന ഏക കാരണത്താൽ ദൈവം സൗജന്യമായി അവനെ നീതിമാനായി പരിഗണിച്ച് നീതീകരിച്ച് ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അത് ചെയ്യുന്ന ദൈവം നീതിമാനായിരിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ പ്രായച്ചിത്തം എന്നുള്ള വാക്ക്, അതുപോലെ ആ 3 വാക്കുകൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 1 വാക്ക് വീണ്ടെടുപ്പ്, 2 പ്രായച്ചിത്തം, 3 പരസ്യമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ 3 നമ്മൾ ആ 3 പ്രത്യേകമായ സാങ്കേതിക സംജ്ഞകൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പോലിട്രോസിസ്, ഹിലാസ്റ്റോറിയോൺ, എൻഡെക്സിസ് എന്നീ 3 ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 3 വളരെ അർത്ഥപൂർണമായ, വളരെ അർത്ഥപുഷ്കലമായ എന്ന് പറഞ്ഞാൽ മച്ച് മീനിങ് ഇസ് കണ്ടെൻസ്ഡ് ഇൻ ടു ഇറ്റ്. ഒത്തിരി ആശയം അതിനകത്ത് അങ്ങ് അമർത്തി കുലുക്കി കൊള്ളിച്ചിരിക്കുന്ന പോലുള്ള വാക്കുകളാണ്. പ്രായച്ചിത്തം എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ് നിങ്ങളോട് പറഞ്ഞല്ലോ, ഇത് മറക്കരുത്. അതായത് ഈ ഹിലാസ്റ്റേറിയോൺ എന്ന പദമാണ് കൃപാസനത്തിന് തിരുവെഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ മറ്റൊരു ഭാഗത്തൂടെ മാത്രമേ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ, ഹിലാസ്റ്റേറിയോൺ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളൂ. മറ്റ് ചില പദങ്ങളിൽ, ചില ഭാഗങ്ങളിൽ ഈ ആശയം വരുന്ന മറ്റു വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ഈ എബ്രാലേഖനം 9:5 നമ്മൾ വായിക്കുന്നത് ഹിലാസ്റ്റോറിയോൺ എന്ന പദം തന്നെയാണ്. അവിടെ കൃപാസനം എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. കാരണം പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റജിൻ്റ് ഭാഷാന്തരത്തിൽ, സെപ്റ്റജിൻ്റ് ഭാഷാന്തരം എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷ വശമില്ലാത്ത ഇസ്രായേല്യരായ പുതുതലമുറക്കാർക്ക് ദൈവവചനം വായിക്കുവാൻ കഴിയാതെ പോയപ്പോൾ അവർക്ക് വചനം അവർക്കറിയാവുന്ന ഗ്രീക്ക് ഭാഷയിൽ കൊടുക്കേണ്ടതിന് 70 റബിമാരെ അലക്സാന്ദ്രിയയിൽ വിളിച്ചു കൂട്ടി ടോളമി ഫിലാഡൽഫസ് എന്ന് പറയുന്ന ആളിൻ്റെ കൽപ്പനപ്രകാരം ഒരുക്കിയ മനോഹരമായ ഒരു തർജ്ജിമയാണ് ഈ സെപ്റ്റജിൻ്റ് ഭാഷാന്തരം എന്ന് പറയുന്നത്. അത് പഴയ നിയമ തിരുവെഴുത്തുകളുടെ ഗ്രീക്ക് തർജ്ജമയാണ്. ഈ ഗ്രീക്ക് തർജ്ജമയിൽ കൃപാസനമെന്ന തർജ്ജമ ചെയ്തിരിക്കുന്ന കൃപാസനം എന്ന സ്ഥലത്തെല്ലാം ഹിലാസ്റ്റേറിയോൺ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹിലാസ്റ്റേറിയോൺ എന്ന് പറഞ്ഞാൽ പ്രായച്ചിത്തം എന്നാണ് ആശയം. അപ്പോൾ കൃപാസനം പ്രായച്ചിത്തത്തിൻ്റെ ഇടമാണ് എന്നുള്ളത് ഇസ്രായേലിനെല്ലാം അറിയാമായിരുന്നു. ആ കൃപാസനം എപ്പോഴും മറയ്ക്കപ്പെട്ടിരിക്കേണ്ടിയിരുന്നു. പുരോഹിതൻ പോലും അങ്ങോട്ട് കയറുമ്പോൾ സുഗന്ധ ധൂപത്തിൻ്റെ പുക മേഘം പോലെ പൊങ്ങി ആ പുകമേഘത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് പുരോഹിതനത് ചെയ്തിരുന്നത്. മാത്രമല്ല, അവർ ഈ സമാഗമന കൂടാരം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, ഇസ്രായേൽ പാളയമടിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നല്ലോ മരുഭൂമിയിൽ, ഒരിടത്തു നിന്ന് കൂടാരം അഴിച്ചെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ ഈ സമാഗമന കൂടാരവും അതിൻ്റെ ഉപകരണങ്ങളും എല്ലാം അവർ വഹിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് കൃപാസനം മൂടുന്നത് 3 കൊണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. 1 തിരശ്ശീലയിട്ട് ആദ്യം അങ്ങോട്ട്, അത് കാണത്തില്ല, കാരണം കാണേണ്ട ആവശ്യമില്ലല്ലോ. തിരശ്ശീല ഇപ്പുറത്ത് നിന്ന് അഴിച്ചു കൊണ്ടുവന്ന് ആ തിരശ്ശീല മുമ്പിൽ പിടിച്ചുകൊണ്ട് ചെന്ന് കൃപാസനം അങ്ങ് മൂടും. കൃപാസനം മൂടി എന്നിട്ട് തഹശുതോൽ എന്ന് പറയുന്നത് ഒരു
സമുദ്രത്തിൽ ജീവിക്കുന്ന ഒരു വലിയ ജീവിയുടെ സീ കൗ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ജീവിയുടെ തോലാണ്, വളരെ കട്ടിയുള്ളതും കറുപ്പ് നിറമുള്ളതുമാണെന്നാണ് അതിനെക്കുറിച്ചുള്ള വിശദീകരണം. തഹശു തോൽ, ഈ കരയ്ക്ക് കാണുന്നത് പോലെയുള്ള ജീവികളെല്ലാം സമുദ്രത്തിലുമുണ്ടെന്നാണ്. കരയ്ക്ക് കാണുന്ന പോലെയുള്ള മരങ്ങളും ചെടികളും ഇതെല്ലാം സമുദ്രത്തിൻ്റെ അടിയിലുമുണ്ടെന്നാണ്. അത് വേറൊരു ലോകമാണ്. അവിടെ സമുദ്രത്തിൻ്റെ അടിയിലൊരു മനോഹരമായ പ്രകൃതി ഉണ്ടെന്നാണ് മുങ്ങിൽ വിദഗ്ധരൊക്കെ അതിനെക്കുറിച്ച് സാക്ഷ്യപ്പെട്ടത്. അതിനെക്കുറിച്ച് ഈ നാഷണൽ ജിയോഗ്രഫിക് എന്ന് പറയുന്ന ആ ചാനല് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ അതിൻ്റെ പടങ്ങളെല്ലാം കൊണ്ടുവന്ന് അവരുടെ ചാനലിൽ അവർ അവർ പ്രദർശിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒരു ഈ പ്രകൃതിയിൽ കാണുന്നത് പോലെയുള്ള മറ്റൊരു പ്രകൃതി ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുണ്ട്. അപ്പോൾ ഇവിടെയുള്ളതുപോലുള്ള മൃഗങ്ങളും സമുദ്രത്തിൻ്റെ അടുത്തിട്ടുണ്ട്, സമുദ്രത്തിലുണ്ട്. അതാ കടലാന എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മീൻസ് കടലിൽ തന്നെ ആനവോ കടലാന എന്ന് വിളിക്കപ്പെടുന്നത്, അതുപോലെ കടൽ പശു എന്ന് വിളിക്കപ്പെടുന്നത്, അതാണ് തഹശു. അതിൻ്റെ തോലാണ് തഹശു തോൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു സമുദ്രത്തിൽ ജീവിക്കുന്ന ജീവിയുടെ തോലാണത്. ഇതിനെക്കുറിച്ച് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും സീ കൗ എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ തഹശു തോൽ എന്ന് പറഞ്ഞാൽ കറുത്തതും കട്ടിയുള്ളതും. ഈ തഹശു തോൽ കൊണ്ട് രണ്ടാമത് മൂടും, മൂന്നാമത് നീല വിരി കൊണ്ട് മൂടും. ഇങ്ങനെ മൂടി മൂന്ന് മൂടി വിരിച്ചാണ്, അത്ര മറയ്ക്കപ്പെട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അതിൽ അതാണ് നമ്മൾ സംഖ്യാപുസ്തകം 4:17 മുതൽ 20 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. യഹോവ പിന്നെയും മോശയോട് അഹരോനോട് അരുളിച്ചെയ്തത്, നിങ്ങൾ കെഹാത്യ കുടുംബങ്ങളുടെ ഗോത്രത്തെ ലേവ്യരിൽ നിന്ന് ഛേദിച്ച് കളയരുത്. അവർ അതിവിശുദ്ധ വസ്തുക്കളോട് അടുക്കുമ്പോൾ മരിക്കാതെ ജീവനോടെ ഇരിക്കേണ്ടതിന് ഇങ്ങനെ ചെയ്യുവീൻ. അഹരോനും പുത്രന്മാരും അകത്ത് കടന്ന് അവരിൽ ഓരോരുത്തരെ അവനവൻ്റെ വേലയ്ക്കും അവനവൻ്റെ ചുമട്ടിനുമാക്കണം. എന്നാൽ അവർ വിശുദ്ധ മന്ദിരം കണ്ടിട്ട് മരിച്ചു പോകാതിരിക്കേണ്ടതിന് ക്ഷണനേരം പോലും അകത്ത് കടക്കരുത്. അകത്തോട്ട് കയറരുത്, പുറത്തു നിന്നുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാനെന്ന്. ഇവിടെ പറഞ്ഞാൽ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേയും, നിങ്ങൾ കെഹാത്യ കുടുംബങ്ങളുടെ ഗോത്രത്തെ ലേവ്യരിൽ നിന്ന് ഛേദിച്ച് കളയരുത്. നോക്കട്ടെ, കെഹാത് ഗേർഷോം, കെഹാത്ത് മരാരി, ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പുകളായിരുന്നു. അതിൽ കെഹാത്യ കുടുംബങ്ങളാണ് അതിവിശുദ്ധമായ ഉപകരണങ്ങളോട് ഏറ്റവും അടുത്തിരിക്കുന്നത്. അവർ അതിനോട് അടുത്തിരുന്നതുകൊണ്ട് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അവരെ ആ കെഹാത്യ കുടുംബങ്ങളെ ആ ഗോത്രത്തെ നിങ്ങൾ ഛേദിച്ച് കളയരുന്ന അവർ എന്ന് പറഞ്ഞാൽ അവർ കൊല്ലപ്പെട്ട ഇല്ലായ്മയായി പോകാൻ ഇടയാക്കരുത്. കാര്യം അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. അവർ ഒരിക്കലും വിശുദ്ധ ഉപകരണങ്ങളോട് അടുത്തി എന്ന് അവർ ഛേദിക്കപ്പെടാൻ ഇടയാകരുത്. അതിന് പ്രത്യേകം കരുതൽ വേണമെന്ന് മോശയോട് ദൈവം പ്രത്യേകം അരളി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രത്യേകം കാണാൻ നോക്കണം. അപ്പോൾ അങ്ങനെ വളരെ കരുതലോടുകൂടി ഇടപെടേണ്ട ഉപകരണങ്ങൾ ആയിരുന്നു വിശുദ്ധ ഉപകരണം. അതിലേറ്റവും കരുതലോടുകൂടി ഇടപെടേണ്ട ഉപകരണമായിരുന്നു കൃപാസനം. അതെപ്പോഴും മറയ്ക്കപ്പെട്ടിരുന്നു. എന്നാൽ നമ്മുടെ പ്രായച്ചിത്തത്തിനായി ഒരുക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ബലിയിൽ ക്രിസ്തു പരസ്യമായി അവനെ നിർത്തിയിരിക്കുന്നു, അവനെ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നാണ് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. എന്തിനാ? ദൈവം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. സ്തോത്രം. ആ ഭക്തനെ നീതീകരിക്കുമ്പോൾ ദൈവം നീതിമാൻ ആയിരിക്കേണ്ടതിന്. അതാണ് ഇവിടെ കണ്ടില്ലേ, ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ മറയ്ക്കപ്പെട്ടതാണ്. അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മുൻകഴിഞ്ഞ പാപങ്ങളെ പെട്ടെന്ന് ദൈവം ശിക്ഷിക്കാതെ വിട്ടു. വിടുക നിമിത്തം താൻ നീതിമാനും അതേസമയം യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത്, മുൻകഴിഞ്ഞ കാലം ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ഇതാ കൃപാസനം തുറന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കൃപ എന്ന ആർപ്പോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. നമുക്കറിയാം ഇവിടെ എല്ലാ മതങ്ങളിലും വിശുദ്ധ സ്ഥലമെന്ന് പരിഗണിക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. സാങ്ക്ടം സാങ്ക്ടോറിയം ഏറ്റവും പാവനമായി പരിഗണിക്കപ്പെടുന്ന സ്ഥലം ആണ്ടിൽ നിയമിക്കപ്പെട്ട പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം തുറക്കും.
അത് പ്രത്യേക വ്രതം അനുഷ്ഠിക്കുന്ന വിശേഷപ്പെട്ട ആളുകൾക്ക് മാത്രം അവയോട് അടുക്കുവാൻ ആ സ്ഥലത്തോട്ട് അടുത്തി ചെല്ലുവാൻ അനുവാദമുണ്ട്. ഇവൻ ക്രിസ്തീയ സമൂഹത്തിലും അങ്ങനെ പാവനമായി പരിഗണിക്കപ്പെടുന്ന പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ദൈവാലയങ്ങളിൽ ഏറ്റവും ഉൾഭാഗത്ത് ത്രോണോസിൽ എന്ന് പറഞ്ഞ ബദ്മദ്ബഹയിലെ ഏറ്റവും വിശുദ്ധമായി പരിഗണിക്കപ്പെടുന്ന സ്ഥലത്തൊക്കെ പുരോഹിതനു മാത്രം പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം വിശേഷ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ധൂപക്കുറ്റിയൊക്കെ വീശിക്കൊണ്ട് നമുക്കറിയാമല്ലോ അതൊക്കെ അതാണ് പഴയ നിയമകാലത്തെ ആ സുഗന്ധ ധൂപം പോയിക്കുന്നതിൻ്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അടുത്ത് എല്ലാ സമയം എന്നാൽ പ്രിയമുള്ള ബൈബിൾ പഠിപ്പിക്കുന്നത് അത് ക്രിസ്തീയ പാരമ്പര്യത്തിലൊക്കെ പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ്. ബൈബിൾ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടുകൂടി ഏതൊരുവനും കൃപാസനത്തോടടുത്ത് ചെല്ലുവാൻ ഇത് പരസ്യമായി നിർത്തിയിരിക്കുന്നു. അതിൻ്റെ ആ പ്രബോധന ഭാഗം നിങ്ങളൊന്ന് ഉൾക്കൊള്ളണം. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമകാലഘട്ടത്തിൽ അങ്ങനെ ചിലർക്ക് മാത്രം, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം, ചില പ്രത്യേക വ്യവസ്ഥകളനുസരിച്ച് മാത്രം അടുത്ത് ചെല്ലുവാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക സ്ഥലങ്ങൾ ഒന്നും പുതിയ നിയമസഭയിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നില്ല. ഇവൻ കർത്തൃതിരുമേശ യുക്കാറിസ്റ്റ് കർത്തൃതിരുമേശ പോലും പ്രിയപ്പെട്ടവരെ അത് യോഗ്യതയുള്ളവർ മാത്രം അടുത്ത് ചെല്ലണം. യോഗ്യതയുള്ളവർ മാത്രമേ അടുത്ത് ചെല്ലാവൂ. അത് അതിന് ഐമേനിയെന്നും തിരുമേനിയുമെന്നുള്ള വ്യത്യാസമില്ല. യോഗ്യതയുള്ളവർക്ക് അടുത്ത് ചെല്ലാം. എന്നാൽ അത് അതിൻ്റെ ആചരണത്തിൽ എല്ലാം ചന്തമായും ഉചിതമായും നടക്കണം എന്ന ദൈവവചനം നിഷ്കർഷിച്ചിരിക്കുന്നത് കൊണ്ട് അതിന് കാർമ്മികമായി നേതൃത്വം കൊടുക്കുവാൻ ചിലരെ പൊതുസഭ തിരഞ്ഞെടുത്ത് നിയമിച്ചിരിക്കുന്നു. പാസ്റ്റർമാരോ അതുപോലെയുള്ള ആളുകളെ പൊതുസഭ തിരഞ്ഞെടുത്ത് അതിനായി നിയമിച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും പ്രത്യേക പദവിയുള്ളവർ മാത്രം പ്രത്യേക സന്ദർഭങ്ങളിൽ അടുത്ത് ചെന്ന് നിർവഹിക്കുവാനുള്ള ഒരു കാർമ്മികമായ ഒരു ചടങ്ങായി അതിനെ നമ്മൾ പരിഗണിക്കുവാൻ വചനം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പുതിയ നിയമസഭയിൽ ആർക്കെങ്കിലും മാത്രമായി നിജപ്പെടുത്തിയിരിക്കുന്ന, നിയമിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക സ്ഥലങ്ങളില്ല, പ്രത്യേക വസ്തുക്കളില്ല. കർത്തൃമേശയോട് അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ വായിക്കുന്നത് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂട്ടായ്മയല്ലയോ എന്നാണ്. അപ്പോൾ അനുഗ്രഹിക്കുന്നത് സഭ മുഴുവനായി ചേർന്ന് പ്രാർത്ഥിച്ച് ആ സഭയുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരുവനുണ്ട് എന്നു മാത്രമാണ് തിരുവെഴുത്ത് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം പ്രത്യേകമായ ചില ചടങ്ങുകളോടുകൂടെ മാത്രം ചെയ്യുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒന്നായി ഈവൻ കർത്തൃമേശയെ പോലും തിരുവെഴുത്ത് പഠിപ്പിക്കുന്നില്ല. ഞാനീ പറയും, നിങ്ങൾ തെറ്റായി ധരിക്കരുത്. ആർക്കും എങ്ങനെയും കൈകാര്യം ചെയ്യാവുന്ന ഒന്നായിട്ട് ഞാൻ അതിനെക്കുറിച്ച് അവതരിപ്പിച്ചു എന്ന് നിങ്ങൾ തെറ്റായി ധരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ചന്തമായും ഉചിതമായും നടക്കണമെന്നുള്ള ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം സഭായോഗങ്ങളിൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട, നിയമിക്കപ്പെട്ട, ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട അഭിഷിക്തനായ ശുശ്രൂഷകൻ അത് ചന്തമായി ഉചിതമായി യോഗ്യമായി പക്വതയോടുകൂടി അത് ചെയ്യുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഏതെങ്കിലും ഒരു സവിശേഷത കൊണ്ട് അത് ചെയ്യുവാൻ താൻ വിശേഷമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകാൽ നിയമിക്കപ്പെട്ടവനാണെന്നും മറ്റാർക്കും അതിനുള്ള പദവി ഇല്ല എന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാം ചന്തവും ഉചിതവുമായി നടക്കേണ്ടതിന് അഭിഷിക്തന്മാരായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് നിയമിക്കപ്പെട്ടവർ അത് ചെയ്യട്ടെ എന്നുള്ളതല്ലാതെ ഏതെങ്കിലും അതിവിശുദ്ധമായത് എന്ന് പറയത്തക്ക പോലെ
ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം നിയമിക്കപ്പെട്ടിരിക്കുന്നില്ല. കാര്യം യേശു ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു, പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഏതൊരുവനും കൃപാസനത്തോട് കൃപ കൃപ എന്ന ആർപ്പോടുകൂടി അടുത്ത് ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നു. അതാണ് നോക്കണേ. അപ്പോൾ സ്തോത്രം, ദൈവം തൻ്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുകുന്ന തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്തിനെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തത്. അപ്പോൾ നോക്കണം, ഇവിടെ യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രായശ്ചിത്തം നമുക്ക് അനുഭവമാക്കാൻ കഴിയുന്നത്? അപ്പോൾ ഈ പാപപരിഹാരമായ പ്രായശ്ചിത്തത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കൃപയാണ്. അതിനുള്ള അതിനുള്ള ഉപാധി അത് ഒരുക്കപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തു പ്രായശ്ചിത്ത ബലിയാലാണ്. അത് നാം അനുഭവമാക്കുന്നത് വിശ്വാസത്താലാണ്. നോക്കണേ, വിശ്വാസത്താൽ നാം അത് അനുഭവിക്കുന്നു. അപ്പോൾ വിശ്വാസത്താൽ എന്ന് പറയുമ്പോൾ വിശ്വാസമെങ്കിലും നമ്മുടെ യോഗ്യതയാണല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം. അല്ല, വിശ്വാസം പോലും നമ്മുടെ യോഗ്യത എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. കാരണം വിശ്വസിക്കുന്നവൻ്റെ യോഗ്യതയല്ല, ആരെ വിശ്വസിക്കുന്നു അവൻ്റെ യോഗ്യതയാണ് വിശ്വാസത്തിന് മൂല്യം കൊടുക്കുന്നത്. വിശ്വസിക്കുന്നയാൾ, ഞാൻ കുറഞ്ഞ പക്ഷം ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതെൻ്റെ യോഗ്യതയാണ് എന്ന് നമുക്ക് കൂറ്റം കൊള്ളാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ വിശ്വാസത്തിന് മൂല്യം തരുന്നത് നമ്മൾ ആരെ വിശ്വസിക്കുന്നുവോ ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയാണ് വിശ്വാസത്തിന് മൂല്യമുള്ളതാക്കുന്നത്. ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുകയാണ്. സ്തോത്രം. അതിനെക്കുറിച്ച് വളരെ വളരെ വിശേഷമായി പല ചിന്തകന്മാരും പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. വിശ്വാസം ഒരു യോഗ്യതയാണോ എന്ന്, പ്രവർത്തിക്കുക എന്ന് തൊട്ട് താഴെ വരുമ്പോൾ പ്രവർത്തിക്കുക എന്നതൊരു യോഗ്യതയാണ്. അതുപോലെ പ്രവർത്തിക്കുക എന്ന യോഗ്യത പോലെ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു യോഗ്യതയായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുമോ? നീതീകരണത്തിൻ്റെ ഉപാധി വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസം ഇവിടെ മൂന്ന് പ്രാവശ്യമാണ് വിശ്വാസത്താൽ 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 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊരു യോഗ്യതയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? രക്ഷ മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ ദൈവം രക്ഷയൊരുക്കി മനുഷ്യൻ വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൂടി ഒരു കൂട്ട പരിപാടിയായിട്ട് ഇത് നിൽക്കുന്നു. മലയാളത്തിൽ നമ്മൾ പറയാറില്ലേ, താൻ പാതി ദൈവം പാതി എന്ന് പറയാറില്ലേ. എന്ന് പറഞ്ഞ പോലെ താൻ പാതി ദൈവം പാതി എന്നതുപോലെ ദൈവം രക്ഷാമാർഗമൊരുക്കി ഞാൻ വിശ്വാസത്താൽ ചെന്ന് അത് അനുഭവമാക്കി എന്ന് പറയുമ്പോൾ വിശ്വാസത്തെ ഒരു യോഗ്യതയായിട്ട് നമ്മുടെ ഭാഗത്തുള്ള എന്തെങ്കിലും ഒരു 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 പദവിയായിട്ടോ നമ്മുടെ ഒരു യോഗ്യതയായിട്ടോ അതിനെ കണക്കാക്കാൻ കഴിയുമോ? ഇല്ല, വിശ്വാസം പോലും നമ്മുടെ യോഗ്യത എന്ന് പറയാൻ കഴിയും. കാരണം വിശ്വാസം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവർ, അത് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രക്ഷ മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ സഹകരണത്താൽ ഉളവാകുന്നതാണോ? ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് പുത്രൻ്റെ ക്രൂശ് ഭരണവും മനുഷ്യൻ്റെ പങ്കായി വിശ്വാസവും കൂടി കൂടിച്ചേർന്നാണോ നീതീകരണം ഒരുങ്ങുന്നത്? വിശ്വാസം അങ്ങനെയല്ല. വിശ്വാസം വിശ്വസിക്കുന്നവനിലെ യോഗ്യതയല്ല, വിശ്വസിക്കപ്പെടുന്നവൻ്റെ യോഗ്യതയെ അംഗീകരിച്ച് ഏറ്റുപറയുകയാണ്. വിശ്വസിക്കുന്നവൻ്റെ യോഗ്യതയല്ല, ആരെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കപ്പെടുന്നവൻ്റെ യോഗ്യതയെ അംഗീകരിച്ചേറ്റ് പറയുന്നതാണ് വിശ്വാസം. വിശ്വാസം അതിൽ തന്നെ മൂല്യമുള്ളതല്ല, അതിൻ്റെ മൂല്യം ക്രിസ്തുവിലാണ്. വിശ്വസിക്കുന്നവൻ തൻ്റെ അയോഗ്യതയും അപകടസ്ഥിതിയും ബോധ്യപ്പെട്ട് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയും കൃപയും വിനയപൂർവ്വം അംഗീകരിക്കുകയാണ്. വിശ്വാസം ദൈവത്തിങ്കലേക്ക് നോക്കുന്ന കണ്ണും ദൈവത്തിൻ്റെ കൃപയാലുള്ള ദാനം സ്വീകരിക്കുവാൻ നീട്ടുന്ന രണ്ട് കൈകളും ജീവജലത്തിനായി തുറക്കുന്ന വരണ്ട ചുണ്ടുകളുമാണ്. ഒരു ചിന്തകനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഞാനിവിടെ വായിച്ചത് ഓർത്ത് നോക്കി. വിശ്വാസം എന്ന യോഗ്യതയാലല്ല, വിശ്വസിക്കപ്പെടുന്നവൻ്റെ യോഗ്യതയാലാണ് നാം രക്ഷ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗത്തുള്ള വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഇത് ദൈവം ഔദാര്യമായി തരുന്നതിനെ നമ്മൾ രണ്ട് കൈയും നീട്ടി അംഗീകരിക്കുകയാണ്. വരണ്ട ചുണ്ടോടുകൂടി ദാഹജലത്തിനായി തുറക്കുന്ന വായി.
സ്തോത്രം. വിനയപൂർവ്വം അത് അംഗീകരിക്കുകയാണ്. നമ്മുടെ ഭാഗത്തുനിന്നുള്ള യോഗ്യത എന്ന് പറയുന്ന എന്താണ്? അവൻ തരുന്നതിനെ ഏറ്റുകൊള്ളുന്നു, ഏറ്റുകൊള്ളുന്നു. അതുമാത്രമാണ് നമുക്ക് വിശ്വാസം എന്നുള്ളതിനെ യോഗ്യതയായി പറയാനുള്ളത്. അത് യോഗ്യതയല്ല, അത് നമ്മളുടെ സമർപ്പണമാണ്. സമർപ്പണത്തെ യോഗ്യതയായിട്ട് കാണാൻ കഴിയുമോ? നിങ്ങൾ നോർത്ത് നോക്കിക്കേ, മീൻസ് ഒരു ചേറ്റിൽ മുങ്ങിത്താഴുന്ന ഒരു വ്യക്തി, ചേറ്റിൽ മുങ്ങിത്താഴുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ കിണറ്റിലിറങ്ങി, അവിടെ വിഷവാതകം ഉണ്ടായിരുന്നു, പെട്ടെന്ന് അബോധാവസ്ഥയിലായി. അബോധാവസ്ഥയിലായപ്പോൾ അവൻ അബോധാവസ്ഥയിലായി, ബോധമില്ലാതെ ഇങ്ങനെ ഇങ്ങോട്ട് കിടക്കുക, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, ഉള്ളിലൊരു ചെറിയ ഞരക്കം മാത്രം. അപ്പോൾ രക്ഷാപ്രവർത്തകർ വേഗം ഓക്സിജൻ മാസ്കുമൊക്കെ ആയി വേഗം വേഗം ഇറങ്ങിച്ചെന്ന് ആ കിടക്കുന്നവനെ അങ്ങ് പൊക്കുക. ഉയർത്തുമ്പോൾ, അവനെ ഉയർത്തിയെടുത്തുകൊണ്ട് മേളിൽ വരുമ്പോൾ, അവനെ ആ മേളിൽ വന്നത് അവൻ്റെ ഏതെങ്കിലും യോഗ്യത കൊണ്ടാണെന്ന് പറയാൻ കഴിയുകയില്ല. പിന്നെ അവനിങ്ങനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഒരു അല്പം സുബോധമുണ്ടെങ്കിൽ, അല്പം ചെയ്യാൻ കഴിയുമെങ്കിൽ അവനെ നമ്മൾ അങ്ങോട്ട് രക്ഷാപ്രവർത്തകർ ഇറങ്ങിച്ചെന്നപ്പം, നിങ്ങൾ ഇറങ്ങി വന്നല്ലോ, കൊള്ളാം, ഞാൻ നിങ്ങളുടെ തോളയിലോട്ട് കയറിക്കൊള്ളാം എന്ന്. അതിനുള്ള ശേഷിയില്ലല്ലോ, അതിനുള്ള ശേഷിയില്ല. ഞാൻ അള്ളിപ്പിടിച്ചെന്ന്, അതിനുള്ള ശേഷിയില്ല. അതുപോലും അവൻ്റെ യോഗ്യതയല്ല. ഇറങ്ങിച്ചെല്ലുന്നവനാണ് അവൻ്റെ മുഴുവൻ ഭാരവും തൻ്റെ തോളിൽ വഹിച്ചുകൊണ്ട് കയറി വരുന്നത് പോലെയാണ്. നാം വിശ്വാസത്താൽ, സ്തോത്രം, രക്ഷിക്കപ്പെടുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ പൂർണ്ണമായ സമർപ്പണമാണ്, പൂർണ്ണമായുള്ള സമർപ്പണമാണ് അവിടെ ഉണ്ടാകേണ്ടത്. നമ്മുടെ അയോഗ്യത അംഗീകരിച്ച് ഏറ്റുപറയുകയാണ് ശരിക്കും വിശ്വസിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. അല്ലാതെ ഞാൻ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, ഞാനത് സമ്മതിക്കുന്നു, ഞാനത് അംഗീകരിച്ചിരിക്കുന്നു, അങ്ങനെ സ്വന്തം കഴിവിൽ ഇത് ബോധ്യപ്പെട്ട് ഞാൻ അംഗീകരിക്കുന്നു എന്നുപോലും ഊറ്റം കൊള്ളുവാൻ നമുക്ക് അവിടെ ഒരു പഴുതില്ല, പഴുതില്ല. അപ്പോൾ വിശ്വാസത്താൽ നാം രക്ഷപ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ, ഔദാര്യമായി ദൈവം തരുന്നതിനെ രണ്ട് കരങ്ങൾ നീട്ടി ഏറ്റുകൊള്ളുന്ന ഒരു മനോഭാവമാണ്. വരണ്ട ചുണ്ടോടുകൂടി ജീവജലത്തിനായി വാതുറ ുന്നൊരനുഭവമാണ്. അത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് വിശ്വസിക്കുന്നത് പോലും ദൈവം തരുന്ന കൃപ മൂലമാണ്. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇപ്പോൾ ദാനം തരുമ്പോൾ ഏറ്റുകൊള്ളുന്നവന് എൻ്റെ യോഗ്യത കൊണ്ട് തന്നെന്ന് പറയാൻ കഴിയുമോ? എൻ്റെ യോഗ്യത കൊണ്ട് തന്നെന്ന് പറയാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ. യോഗ്യത എന്ന് പറയുവാൻ കഴിയുകയില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ വളരെ തിരക്കുള്ള ഒരു ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുകയാണ്. വളരെ തിരക്കുള്ള ഒരു ബസ്സിൽ ഞാൻ യാത്ര, ഭയങ്കര തിരക്കാണ്, മഴയും പെയ്യുന്നുണ്ട്. ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വികലാംഗർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇരിപ്പിടം, വികലാംഗർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇരിപ്പിടം. അപ്പോൾ അടുത്തൊരു ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ വികലാംഗനായ ഒരു സഹോദരൻ അതിലേക്ക് കയറി. അദ്ദേഹത്തിന് ശാരീരികമായി വളരെ പരിമിതികളുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി കയറിയപ്പോൾ മാന്യനായ കണ്ടക്ടർ അദ്ദേഹം ബസ് നിർത്തിക്കൊടുത്തു. ആളുകളെല്ലാം, നമ്മുടെ ആളുകളൊക്കെ ഇച്ചിരി മീൻസ് സൗമനസ്യമുള്ളവരാണല്ലോ, അവരെല്ലാം ഒന്ന് ഒതുക്കി കൊടുത്തു. അദ്ദേഹം കയറി വന്നു. കയറി വന്നപ്പോൾ ഈ വികലാംഗർക്കുള്ള സീറ്റിൽ ഒരാൾ ഇരിക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് എഴുതേറ്റ് കൊടുത്തു. പെട്ടെന്ന് എഴുതേറ്റ് കൊടുത്തു. കണ്ടക്ടർ വണ്ടേ ഇതാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുതേറ്റ് കൊടുത്തു. എഴുതേറ്റ് കൊടുത്തപ്പോൾ ഈ അംഗപരിമിതിയുള്ള നമ്മുടെ പ്രിയ സഹോദരൻ അദ്ദേഹം വന്ന്, അദ്ദേഹം വളരെ രസികനായിരുന്നു. അദ്ദേഹം വന്ന് ആ സീറ്റിലോട്ട് അങ്ങ് ഇരുന്നേച്ച് ഒന്ന് ചിരിച്ചോണ്ട് അദ്ദേഹം പറയാ, ഇതിനും വേണം ഒരു യോഗ്യത എന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവരും കൂട്ടത്തിൽ ചിരിച്ചു. ഇതിനും വേണം ഒരു യോഗം, ഇതിനും വേണം ഒരു യോഗ്യത എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അപ്പോൾ അംഗപരിമിതിയുള്ള സഹോദരൻ, അതൊരു യോഗ്യതയെന്ന് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം അത് രസകരമായിട്ട് പറഞ്ഞു, എല്ലാവരും കൂട്ടത്തിൽ ചിരിച്ചു എങ്കിലും നമ്മളത് ഒരിക്കലും അതൊരു യോഗ്യത എന്നല്ല പരിഗണിക്കുന്നത്. പിന്നെ അത് അദ്ദേഹത്തിൻ്റെ പരിമിതി മൂലം സമൂഹം, ഇവിടുത്തെ നിയമവ്യവസ്ഥ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഔദാര്യം എന്നല്ലേ നമ്മൾ പരിഗണിക്കേണ്ടത്. ഏതാണ്ട് ഇതുപോലെയാണ്. അയ്യോ, അംഗപരിമിതിയുള്ള സഹോദരങ്ങളെ ഞാൻ 100% ബഹുമാനിക്കുന്നു. എനിക്ക് അവരോട് വളരെ പരിഗണനയാണുള്ളത്. എന്നാൽ ആവോളം അങ്ങനെയുള്ള ആളുകളെ ഞാൻ സഹായിക്കുകയും ഞങ്ങളുടെ ആളുകൾക്ക് ത്യാഗപൂർണമായ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞാൻ എപ്പോഴും ഒരുക്കമുള്ളവരുമാണ്. ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ഈ വാക്കുകൾ പറയുകയാണ് സഹോദരങ്ങളെ. അപ്പോൾ നോക്കണേ, അപ്പോൾ അത് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചത് അതിനകത്തൊരു ഒരു പാരഡോക്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെയാണ് നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത്.
പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട നമ്മുടെ യോഗ്യതയാണെന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. സ്തോത്രം. നമ്മുടെ പരിമിതിയും നമ്മുടെ ബലഹീനതയും നമ്മുടെ അയോഗ്യതയും നമ്മൾ തിരിച്ചറിഞ്ഞ് നാം ദൈവ മുമ്പാകെ നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച് കൊടുക്കുന്ന ഒരനുഭവമാണ്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് വിശ്വാസത്താൽ എന്നുള്ള അത് അവർ വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ രക്തമൂലം പ്രായച്ചിത്തമാകുമോ ദൈവനെ പരസ്യബന്ധി ദൈവം തൻ്റെ പുറമേൽ മുൻപ് കഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുകയും തൻ്റെ നീതി പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നതിനുമാകേണ്ടതിന് ഇക്കാലം തന്നെ നീതി പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തത് ആകയാൽ പ്രശംസ എവിടെ അത് പോയി ഏത് മാർഗത്താൽ കർമ്മമാർഗത്താൽ അല്ല വിശ്വാസമാർഗത്താൽ നമ്മുടെ താഴെ പിന്നെയും 29-28 വാക്യത്തിൽ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു ആവർത്തിച്ച് പറയുക വിശ്വാസത്താൽ സമ്പൂർണ്ണമായിട്ട്. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കുന്നതിന് ഒരുവൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട ഒരു യോഗ്യത അവൻ്റെ ബലഹീനതയെക്കുറിച്ചും അവൻ്റെ പരിമിതിയെക്കുറിച്ചും അവൻ്റെ ആവശ്യബോധത്തെക്കുറിച്ചും അവൻ്റെ നിസ്സഹായതയെക്കുറിച്ചും അവൻ പൂർണ്ണമായും അംഗീകരിക്കണം. ഇങ്ങനെ പറയാറുണ്ട്, കൊച്ചുകുട്ടികളെ നമുക്ക് ഒക്കത്തെടുത്തുകൊണ്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടില്ല എന്നാൽ അല്പം പ്രായമുള്ള ആളുകളെ ഒക്കത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് തന്നെ ഒന്നാമത്തെ കാര്യം എടുക്കുന്ന ആൾ അവനെ സൂക്ഷിക്കുമോ എന്നുള്ള ഒരു ചെറിയ ഒരു സങ്കോചവും ഒരു സംശയമൊക്കെ ഉണ്ട്. രണ്ടാമത് അവൻ്റേതായ ചില താല്പര്യങ്ങൾ നിവർത്തിക്കാനുണ്ട്. അതുകൊണ്ട് അവൻ തന്നെ ഒന്ന് മസിൽ പിടിക്കും. വഴിയിൽ ഇങ്ങനെ തോളത്തെടുത്തോളം അങ്ങോട്ട് പോകുമ്പം വഴി കാണുന്ന എന്തെങ്കിലുമൊക്കെ സ്ഥല കാര്യമുണ്ടെങ്കിൽ ആ ഭിത്തിയിലായാലും അല്ലെ ജനൽ കമ്പിയിലായാലും അവിടെ ഇവിടെയൊക്കെ അവനിങ്ങനെ പിടിക്കും. എന്ന് പറഞ്ഞാൽ അവന് ഈ എടുക്കുന്ന ആളിനെ 100% അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സില്ല. ഒരു ഇത്തിരി ശേഷി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കളയും നോക്കണേ. എന്നാൽ പൂർണ്ണമായും അങ്ങ് ഏൽപ്പിച്ചു കൊച്ചു കുഞ്ഞുങ്ങളെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതാണ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ ദൈവരാജ്യത്ത് കടക്കാൻ കഴിയുകയില്ല. അപ്പോൾ വിശ്വാസത്താൽ സ്തോത്രം. ദൈവം ഒരുക്കിയിരിക്കുന്ന തികവുള്ള പ്രായച്ചിത്ത മാർഗം സ്തോത്ര കൃപാസനം പണ്ടത് മൂടപ്പെട്ടിരുന്നു, ഇന്നത് തുറക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. ഏതൊരുവനും ഏത് സമയവും വിശ്വാസത്താൽ സമ്പൂർണ്ണ സമർപ്പണത്തോടെ മുഴങ്കാലുകളിൽ ഓടിച്ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥലമായി അതിരിക്കുന്നു. വിശ്വസിക്കുന്ന ഒരുവന് മുഴങ്കാലിൽ മാത്രമേ അതിന് മുമ്പിൽ കടന്നു ചെല്ലുവാൻ കഴിയുകയുള്ളൂ, നെടുമ്പാട് വീഴാൻ മാത്രമേ അവന് കഴിയുകയുള്ളൂ. സ്തോത്രം. ഈ ദിവ്യമായ സ്നേഹത്തിന് മുമ്പിൽ സ്തോത്രം, സകലവും നിവർത്തിച്ച ദൈവനീതിയുടെ മുമ്പിൽ നമുക്ക് നമ്മളെ പൂർണ്ണമായും സമർപ്പിച്ചു കൊടുക്കുന്ന അനുഭവമാണ് വിശ്വാസം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവം തൻ്റെ നീതിയെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വിശ്വാസമാർഗം ദൈവനീതിയുടെ പ്രദർശനമാണ് വിശ്വാസമാർഗം. സ്തോത്രം. ഞാൻ പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് കർത്താവെ ഞാൻ നിസ്സഹായനാണ്. അതാണ് നമ്മൾ തിരുവഴുത്ത് വായിക്കുമ്പോൾ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തോടെ നമുക്ക് അടുത്തിയല്ല. ദൈവമൊരിക്കൽ ഈ സൗജന്യമായ രക്ഷാമാർഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധപൂർവ്വം സ്നേഹത്തോടെ ഹൃദയപൂർവ്വം നിങ്ങളെ ഇതിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. ഒരു വാക്ക് നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ബലഹീനരാകുന്ന ഞങ്ങളെ ഓർത്ത് ഞങ്ങൾ കർത്താവെ ധിക്കാരികളും മത്സരികളും ഒക്കെ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ പരിമിതികളെക്കുറിച്ച് അംഗീകരിക്കാതെ ധാർഷ്ട്യഭാവത്തിൽ പ്രവർത്തിച്ച് നേടാമെന്നുള്ള ഭാവത്തിൽ ഞങ്ങൾ തുടർന്നപ്പോൾ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് തിരുമേനി ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയും അങ്ങനെ തികവുള്ളവനാണെന്നുള്ളത് ഞങ്ങൾക്ക് തെളിയിച്ചു തരികയും അങ്ങയുടെ തികവുള്ള രക്ഷാപദ്ധതിയാൽ അത് ഹൃദയപൂർവ്വം വിനയപൂർവ്വം സമപൂർണ്ണ സമർപ്പണത്തോടെ വിശ്വസിച്ച് അംഗീകരിച്ച് കർത്താവ് ഈ രക്ഷയുടെ അനുഭവം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനാൽ സ്തോത്രം. ഈ അനുഭവമില്ലാത്ത ആരെങ്കിലും കർത്താവെ തലകൊണ്ട് ചില വസ്തുതകൾ അംഗീകരിക്കുക മാത്രമല്ല ഹൃദയപൂർവ്വം അത് അംഗീകരിച്ച് സമ്പൂർണ്ണമായി സമർപ്പിച്ചു തരുന്ന വിശ്വാസത്തിൻ്റെ സമർപ്പണത്തിലേക്കും അവിശ്വാസത്തിൻ്റെ അനുസരണത്തിലേക്കും നടക്കുവാൻ എൻ്റെ സഹോദരങ്ങളെ സഹായിക്കണം. മഹത്തോട് നെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ.